ചൂരൽമലയിൽ അഞ്ച് ദിവസമായി സൗജന്യ ഭക്ഷണം നൽകുന്ന ജനകീയ കൂട്ടായ്മയോട് സേവനം അവസാനിപ്പിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു വാർത്ത രക്ഷാപ്രവർത്തകർക്ക് ഉൾപ്പെടെ കൃത്യസമയത്ത് ഭക്ഷണം എത്തിക്കുന്ന കടച്ചിക്കുന്ന് കൂട്ടായ്മയോടാണ് ഇനി ഈ പരിപാടി തുടരേണ്ടതില്ല എന്ന് റവന്യൂ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് രക്ഷാദൗത്യം അവസാനിപ്പിക്കുന്നതുവരെ ഭക്ഷണം കൊടുക്കാൻ അനുവദിക്കണമെന്ന് കൂട്ടായ്മ പറയുന്നു ഉരുൾപൊട്ടി ചൂരൽമലയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാത്രം അപ്പുറമാണ് കടച്ചിക്കുന്ന് ഗ്രാമം ജാതിമത ഭേദമന്യേ ഗ്രാമത്തിലെ നാനൂറ്റിയൻപത് കുടുംബങ്ങൾ ഒന്നായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് കടച്ചിക്കുന്ന് കൂട്ടായ്മ പുത്തുമല ദുരന്തസമയത്ത് മുപ്പത് ദിവസമാണ് കൂട്ടായ്മ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം സൗജന്യമായി നൽകിയത് ചൂരൽമല മുസ്ലിം പള്ളി അങ്കണത്തിൽ കഴിഞ്ഞ അഞ്ചു ദിവസമായി മണ്ണിനടിയിൽ മനുഷ്യജീവൻ തിരിയുന്ന രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം നൽകുകയാണിവർ തങ്ങളുടെ ബന്ധുക്കളടക്കം മണ്ണിനടിയിൽ കിടക്കുമ്പോഴും ഇവിടെ ആരും പട്ടിണി കിടക്കരുതെന്ന് യൂസഫ് കടച്ചുകുന്ന് പറയുന്നു ഇപ്പോഴത്തെ ഈ ദുരന്തം അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഓടിയെത്തി ഇവിടെ ഓടിയെത്തിയിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ഒരു പോരായ്മ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കാരണം നമ്മൾ ഇപ്പോൾ സർക്കാരിൻ്റെ കൂടെ ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സമയമാണെന്ന് മനസ്സിലാക്കിയതിന്റെ പേരിൽ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ കടച്ചിക്കുന്ന കൂട്ടായ്മ ഞങ്ങളെല്ലാവരും ഇതിന് തയ്യാറായി ജോലി പോലും മാറ്റിവെച്ച് ഈ കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറായിട്ടാണ് ഇപ്പം ഞങ്ങളിവിടെ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും വിതരണം ചെയ്യുന്നുണ്ട് ദിവസേന ആയിരത്തിലധികം പേരാണ് ഉച്ചഭക്ഷണം മാത്രം കഴിക്കുന്നത് പോലീസും ഫയർഫോഴ്സും കേന്ദ്രസേനാംഗങ്ങളും നാട്ടുകാരും എല്ലാം അതിലുൾപ്പെടുന്നു മുത്തുമലയിലെ നിസ്വാർത്ഥ സേവനത്തിന് സർക്കാർ നൽകിയ പ്രശസ്തി പത്രം കയ്യിലുള്ള കൂട്ടായ്മ അംഗങ്ങളോടാണ് ഇന്നുകൊണ്ട് ഭക്ഷണ വിതരണം അവസാനിപ്പിക്കാൻ റവന്യൂ അധികൃതർ തിട്ടൂരം നൽകിയത് ഇവിടെ ചെറിയ പ്രയാസമുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ കൊണ്ടുവരുന്ന ഭക്ഷണം ഇവിടെ പിന്നെ പാകം ചെയ്ത് കൊണ്ടുവരുന്ന ഭക്ഷണം ഇങ്ങോട്ട് കടത്തിവിടുന്നില്ല കാരണം അവർ പറയുന്നത് റവന്യൂ നിന്ന് ധാരാളം ഭക്ഷണങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഞങ്ങളിവിടെ ഭക്ഷണം കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങളുടെ ഭക്ഷണം കഴിക്കുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ഓടിക്കൂടുന്നത് റവന്യൂ വകുപ്പ് കൃത്യമായി ഭക്ഷണം എത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് ഇവരുടെ സേവനം അവസാനിപ്പിക്കുന്നത് എന്നാൽ ആ ഭക്ഷണപ്പൊതികൾ കൃത്യമായി കയ്യിലെത്താത്ത രക്ഷാപ്രവർത്തകർ വിശപ്പടക്കുന്നത് കടച്ചക്കുന്ന് കൂട്ടായ്മ നൽകുന്ന ഭക്ഷണം കഴിച്ചു ഒരു രൂപ പോലും ആരിൽ നിന്നും സ്വീകരിക്കുന്നില്ല സുമനസുകൾ എത്തിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തങ്ങളുടെ വീട്ടമ്മമാർ പാകം ചെയ്താണ് ഇവിടെ എത്തിക്കുന്നത് നൽകുന്ന ഭക്ഷണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള മേൽവിലാസം തങ്ങൾക്കുണ്ട് തടയരുതെന്നും കൂട്ടായ്മയുടെ അഭ്യർത്ഥന ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ആയിരം പേർക്കോ രണ്ടായിരം പേർക്കോ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കാൻ ഞങ്ങൾ ഈ കടച്ചിക്കുന്നിലെ നാനൂറ്റമ്പത് കുടുംബങ്ങൾ തയ്യാറായിരിക്കുകയാണ് ഞങ്ങൾക്കൊരനുവാദം ഞങ്ങൾ കൊണ്ടുവരുന്ന ഭക്ഷണം വിതരണം ചെയ്യാൻ അത് തടസ്സമില്ലാതെ ഇവിടെ എല്ലാ ആളുകൾക്കും വയറ് നിറക്കാൻ നിറച്ചു കൊടുക്കാനുള്ള ഒരവസരം ഞാൻ നിഷേധിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തിരച്ചിൽ എന്ന് അവസാനിക്കുമെന്ന് ഇനിയും വ്യക്തമല്ല സർക്കാർ ഏജൻസികളുമായി സഹകരിക്കാനും ഇവർ തയ്യാറാണ് റവന്യൂ മന്ത്രി അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് സമവായം ഉണ്ടാക്കേണ്ടതുണ്ട് മലയിൽ നിന്നും വിപിൻ വേളിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ് ട്വന്റി